വീടൊന്നും താൻ പറഞ്ഞല്ലോ പോരല്ലോടോ. എന്താ പോലെ ലോഡ്ജ് പോലെ പെണ്ണും സൂപ്പർ അടിപൊളി ശ്രീധനവും കിട്ടും. നമുക്ക് നോക്കാം. ദേവച്ചൻ വരുന്നു. നമസ്കാരം. എന്തൊരു വിനയല്ലേ. അത് പെണ്ണിൻ്റെ അമ്മ. നമസ്കാരം. നമസ്കാരം. ഇവിടെ പിരിവിനൊന്ന് ചേച്ചിട്ടോ. ഹായ് അച്ഛ. ആ മോനെ എന്താ പെണ്ണോരോത്തോ വരാൻ പറ. മോൻ ദുബായിലല്ലേ. ഞാൻ ദുബായിലാ. പറഞ്ഞില്ലായിരുന്നു. പിന്നെ നിങ്ങൾ വന്ന വണ്ടിയുടെ ഒച്ച പോലും കേട്ടില്ല. അത് 10-15 ലക്ഷം രൂപയുടെ കാറല്ലേ, എങ്ങനെ വെച്ചേക്കും? വില കൂടിയവർക്ക് എങ്ങനെയാ? സൂപ്പർ, നല്ല രസമുണ്ട്. താങ്ക്സ്. ഭയങ്കര ചൂടായിപ്പോയി പൊള്ളിയനെ. ഇവിടെ പാലില്ലായിരുന്നു. അല്ല, നല്ല രസമുണ്ട് ചായ. എനിക്കെന്തെങ്കിലും സംസാരിക്കണമെന്ന് ഉറവറ്റൊക്കെ. എന്നാ ഇനി പിള്ളേർ എന്തെങ്കിലും സംസാരിക്കട്ടെ. അതിന്റെ ആവശ്യമൊന്നുമില്ല, മുതിർന്നവരെ നമ്മൾ സംസാരിച്ചാ പോരെ. എന്നാ വേണ്ട, കൊല്ലിങ്ങ സംസാരിക്കണമെന്ന് പറ. എന്നാ സംസാരിക്കട്ടെ. ഓ വേണ്ടായിരുന്നു. ഞാൻ എന്നാ ഇപ്പൊ വരാം. ചായ ഇവിടെ വെക്കും. ഇവിടെ ഇരിക്കട്ടെ. ഇപ്പൊ വരാ. ഹായ്. ഹായ്. കുട്ടിയുടെ പേരെന്തായിരുന്നു? ബ്രോക്കർ പറഞ്ഞില്ലായിരുന്നു? പറഞ്ഞു എങ്കിലും കുട്ടിയുടെ വാഗുണ്ട് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. അശ്വതി. അശ്വതി, നൈസ് നെയിം. ചേട്ടന്റെ പേരെന്താ? ബ്രോക്കർ പറഞ്ഞില്ലായിരുന്നു എന്റെ പേര്? ഓ, എന്റെ വാഗുണ്ട് കേൾക്കുമ്പോൾ ഒരു സുഖം കാണുമല്ലോ അല്ലേ. ഓക്കെ ഓക്കെ. എന്റെ പേര് പ്രസാദ് എന്നാ. പിന്നെ എനിക്ക് പെണ്ണ് കാണലിനോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. വീട്ടില് ഡാഡിന്റെയും മമ്മിന്റെയും ഒരൊറ്റ നിർബന്ധപ്രകാരം മാത്രം ഞാൻ വന്നതാ. അവർ ഭയങ്കര തിരക്കാണ് വീട്ടിൽ, അതുകൊണ്ട് എന്നെ മാത്രം ബ്രോക്കറിൻ്റെ കൂടെ പറഞ്ഞു വിട്ട്. പിന്നെ പ്രസാദ് ശങ്കർ എന്നല്ലേ ചേട്ടൻ്റെ ഫുൾ നെയിം? ഫുൾ നെയിം അതെ. എങ്ങനെ അറിയാം? ബ്രോക്കർ പറഞ്ഞായിരിക്കും അല്ലേ. നോ നോ. പിന്നെ ചേട്ടൻ എനിക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിലോ? ഞാനോ? കുട്ടിക്ക് ആള് വെറുതെ ആയിരിക്കും. ഞാനീ പെമ്പിള്ളേർക്കൊന്നും പണ്ട് തൊട്ടേ ഫേസ്ബുക്കൊന്നും അധികം യൂസ് ചെയ്യാറില്ല. പിന്നെ പെമ്പിള്ളേർക്ക് അധികം മെസ്സേജ് അയക്കാറുമില്ല, വെറുതെ എന്തിനാ. ഡി പി ചേട്ടൻ തന്നെയാ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഓർക്കുന്നേ ഇല്ലേ. ആണോ? എങ്കിൽ ഭാവിയിൽ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണോ എന്ന് ഓർത്ത് ചിലപ്പോൾ വല്ല മെസ്സേജ് അയച്ചതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഉവ്വ, സുഖമാണോ? ചായ കുടിച്ചോ മോളൂ? ചോറുണ്ടോ മോളൂ? സിംഗിളാണോ? വാട്സപ്പ് നമ്പർ തരുമോ എന്നൊന്നും ചോദിച്ചിട്ടേ ഇല്ലല്ലോ അല്ലേ. പിന്നെ എന്തൊക്കെയാ അറിയേണ്ടത്? ഇനി നേരിട്ട് വല്ലതും അറിയണോ ചേട്ടാ? കുട്ടിയുടെ ഫേസ്ബുക്കിലെ പേരെന്തായിരുന്നു? അശ്വതി എന്ന് തന്നെ. അശ്വതി. വിമൽകുമാർ. വിമൽകുമാറോ? ഓർക്കുന്നേ ഇല്ല. ഏയ്, കുട്ടിക്ക് തെറ്റ് പറ്റിയതായിട്ടാ എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെ ഒരു പെണ്ണിന്. അയ്യോടാ പാവം, കയ്യിൽ ഫോൺ ഉണ്ടാ, മെസ്സേജ് ഒക്കെ കാണിക്കട്ടെ ചേട്ടാ. വേണ്ട, ചിലപ്പോൾ അയച്ചാണ്. പിന്നെ ഞാനങ്ങനെ വേറെ പെമ്പിള്ളേർക്കൊന്നും അധികം മെസ്സേജ് അയക്കാത്ത കേട്ടോ. കുട്ടി തെറ്റിദ്ധരിക്കണ്ട. ചേട്ടൻ കോഴിയാന്ന് കണ്ട പറയത്തേ ഇല്ല. പിന്നെ എനിക്കൊരു റിലേഷനുണ്ട്. റിലേഷനും ഉണ്ടോ? എന്നാ ഞാൻ പോടെ. പിന്നെ ആ കിടക്കുന്ന കാർ ആരുടെയാ? ഏതാ? ആധാറുടെ കാറാ. അത് ഞാൻ വന്ന കാറല്ലേ. ആണോ? എൻ്റെ കാറാ അല്ലേ? അതെ, ആ വണ്ടി എൻ്റെ ഫ്രണ്ട് റെന്റിന് കൊടുക്കുന്ന വണ്ടിയാ. ചേട്ടൻ അവിടെ നിന്ന് എടുത്തതാണെന്ന് എനിക്കറിയാം. അല്ല, ഒരു കല്യാണത്തിനൊക്കെ പെണ്ണ് കാണാൻ വരുമ്പോൾ ഒരു കാറൊക്കെ കൊണ്ടുവരണ്ടേ, അതുകൊണ്ട് വന്ന. പിന്നെ വാച്ചൊക്കെ എൻ്റെ സ്വന്തം കേട്ടോ. എന്നാ പൊക്കോട്ടെ. പിന്നെ ദുബായിൽ എന്ത് ജോലിയാന്നാ പറഞ്ഞത്? ദുബായിൽ വിസിറ്റിംഗ് വിസയ്ക്ക് പോയതാ. 3 മാസം അവിടെ നിന്ന് ജോലി തരാമെന്ന് കൂട്ടുകാരൻ പറഞ്ഞു, അതുകൊണ്ട് പോയതാ. പക്ഷേ ഇനി പോണം, കിട്ടുമായിരിക്കും. ഞാൻ എന്നാ പൊക്കോട്ടെ. അച്ഛനോടൊന്നും പറയണ്ട കേട്ടോ. പിന്നെ കല്യാണം കഴിക്കാത്ത കൂട്ടുകാരികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ.